ഞാൻ ബൈബിളിലെ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ യേശു ജെറുസലേം ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അവിടെ ആളുകൾ കൊണ്ടുവന്ന് നേർച്ചപ്പെട്ടിയിൽ നേർച്ചയിടുകയാണ്. ഒരു പാവപ്പെട്ട വിധവ ഒരു ചില്ലി പൈസ കൊണ്ടുവന്ന് ആ നേർച്ചപ്പെട്ടിയിലേക്ക് ഇട്ടു. അപ്പോൾ യേശു വിളിച്ചു പറഞ്ഞു, ഇവളാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചത്. പ്രൈസ് റോൺ ഹല്ലേലൂയ. ഈശോ അവളെ അനുമോദിച്ചു. ഈശോ അത് എടുത്തു പറഞ്ഞു. എത്രയോ പേര് ആ നേർച്ചപ്പെട്ടി നേർച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഇവള് നേർച്ചിട്ട് കഴിഞ്ഞപ്പോൾ, ആ ചില്ലി പൈസ ഇട്ട് കഴിഞ്ഞപ്പോൾ, ഈശോ അവളെ ഉയർത്തി പുകഴ്ത്തി. ഈശോ സംസാരിച്ചു. ഈശോയുടെ ഈ ക്യാരക്ടർ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈശോയുടെ പ്രവൃത്തി, ഈശോയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ എടുത്തു പറയാൻ കഴിയാത്തവണ്ണമുള്ള എത്രയോ കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഉണ്ട്. ഒരു രാത്രി കൊച്ചിന് അസുഖം വന്നാൽ അന്നത്തെ രാത്രിയിൽ അമ്മ ഉറക്കമുളയ്ക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ നമുക്ക് വെളിയിൽ വിളിച്ച് പറയും, ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടി ഉറക്കമുളച്ചു. അതൊരു ആനക്കാര്യമായിട്ട് ആരും പരിഗണിക്കാറില്ല. പക്ഷേ നമ്മൾ ഇത്തരം എത്രയോ മറ്റുള്ളവരെ മുമ്പിൽ പറയാൻ പറ്റാത്തവണ്ണമുള്ള വേദനകളിലൂടെയും അരിഷ്ടതയിലൂടെയും നടന്നു നീങ്ങുന്നവരാണ് സഹോദരങ്ങളെ. ഇങ്ങനെയുള്ള എത്രയോ എത്രയോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങൾ, ത്യാഗത്തിൻ്റെ അനുഭവങ്ങൾ, ഇതെല്ലാം ചാലിച്ചു ചേർത്തതാണ് ഈ കുടുംബജീവിതം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, അങ്ങനെ ആരോടെയും മുമ്പിൽ കാണിക്കാൻ പറ്റാത്തതും ആരോടും പറയാൻ കഴിയാത്തതുമായ നമ്മുടെ കുടുംബജീവിതത്തിലെ നമ്മൾ കടന്നു നീങ്ങിയിട്ടുള്ള ഇത്തരം കൊച്ചു കൊച്ചു സംഭവങ്ങൾ നമ്മുടെ കുടുംബമാകുന്ന ദേവാലയത്തിൽ നീ ഇടുന്ന നേർച്ചകളാണ്. ഈ നേർച്ചയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെ അനുമോദിക്കുന്ന, അഭിനന്ദിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രൈസ് ലോർഡ്. ജെറുസലേം ദേവാലയത്തിലെ വിധവയുടെ ചില്ലി പൈസയെ ഉയർത്തിപ്പിടിച്ച് അവളെ പുകഴ്ത്തിയ ഈ ദൈവം നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത എത്രയോ നിസ്സാരമായ കാര്യങ്ങളെ അനുഗ്രഹമായി സ്വർഗത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവനാണ് എന്ന ബോധം നമ്മുടെ കുടുംബജീവിതത്തിന് മുഴുവൻ മേഖലകളെയും വളരെ അതിശക്തമായ ഒരു അടിത്തറയിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തു. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സ്ത്രീയെ വിലയേറിയ സുഗന്ധതൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ തലയിൽ ഒഴിച്ചു. അപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ചിലരെ വിമർശിച്ചു. പക്ഷേ ഈശോ പറഞ്ഞു, ഇതവളെ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതാണ്. സുവിശേഷമുള്ളിടത്തോളം കാലം ഇവൾ ചെയ്ത ഈ കാര്യവും ലോകം അറിഞ്ഞുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് വേണ്ടി ചെയ്ത ഏത് കാര്യമാണ് നഷ്ടപ്പെടുക? അത് കാലത്തിന് പോലും മറയ്ക്കാൻ പറ്റുകയില്ല. നമ്മൾ ദൈവത്തിന് മഹത്തിന് വേണ്ടി കൊടുക്കൂ, ഇത് ദൈവത്തിന് മഹത്തിന് വേണ്ടി ഒന്ന് ഉപയോഗം വയ്ക്കൂ, കാലത്തിന് അത് മാച്ചു കളയാൻ പറ്റുകയില്ല. കാലാതീതമായി അത് ഉയർന്നു നിൽക്കും. ഇന്ന് നമ്മൾ ആ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ, ഞാൻ ആ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ, ആ പാപിനിയായ സ്ത്രീ യേശുവിനെ തലയിൽ പൂശിയ സുഗന്ധതൈലത്തിൻ്റെ മണം ആ പേജിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം കാലത്തിന് നശിപ്പിക്കാനാവാത്ത ഒന്നായി അത് മാറിയിരിക്കുന്നു. അത് യേശുവിനെ മേൽ ഒഴുകിയ സുഗന്ധതൈലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്തരം സുഗന്ധതൈലങ്ങൾ ഒഴുക്കുവാൻ നമ്മുടെ കുടുംബജീവിതത്തിൽ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് വേണ്ടി എന്ന് നിങ്ങൾ നിയോഗം വയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്ന് കൈകൾ ജാഗ്രാപുറം പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് നമ്മുടെ കുടുംബജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്നൊക്കെ എന്ത് കിട്ടാന്, അതൊക്കെ ഒരു വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമാണ്. അതിനേക്കാൾ എത്രയോ വലിയൊരു അംഗീകാരവുമായി ഇതാ നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ദൈവത്തിൻ്റെ മഹത്തിന് വേണ്ടി നിയോഗം വെച്ച് നമ്മുടെ ഉള്ളിപ്പോൾ സുഖപ്പെടാൻ പോകുകയാണ്. എത്രയോ വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഇവയെല്ലാം ഒരു ആരാധനയിലൂടെ, ആരാധനയിലൂടെ അവയെല്ലാം മഹത്വം കണ്ടെത്താൻ പോകുകയാണ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അർത്താവേ നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ, അർത്താവേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ബന്ധങ്ങളുടെ നടുവിൽ വർഷിപ്പുണ്ടാകണം. നമ്മൾ പുരോഹിതരാണ്, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് എന്ന് ബോധ്യത്തോടുകൂടി നമുക്കൊരിക്കൽ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സഹോദര, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ, കർത്താവേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് പ്രൈസ് ലോർഡ്. നമ്മൾ പറദീസായിലേക്ക് നോക്കുമ്പോൾ ദൈവം ആദത്തെ സൃഷ്ടിച്ചു. ആദത്തിൻ്റെ മനസ്സിൽ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല. ആ കാഴ്ചപ്പാടുണ്ടായിരുന്നത് ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ ഉരിഞ്ഞ കാര്യമാണ് വിവാഹം എന്നത്. ആദത്തിന് ഒരു ജീവിത സഖിയെ അന്വേഷിച്ചു പോകേണ്ടതായി വന്നില്ല. ദൈവം തന്നെയാണ് ഒരു ജീവിത പങ്കാളിയെ ആദത്തിന് നൽകുന്നത്. ഹല്ലേലൂയ. ആ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം, ഇതൊന്നും ആദം പറഞ്ഞതല്ല, അതെല്ലാം ദൈവം നിശ്ചയിച്ചതാണ്. ആദത്തിന് ഇണങ്ങിയ ഇണയും തുണയുമായി ദൈവം സൃഷ്ടിച്ച് ഇതാ നൽകുകയാണ്. അതുകൊണ്ട് വിവാഹത്തെ സംബന്ധിച്ച വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണിത്. ഹല്ലേലൂയ. വിശുദ്ധകരന്ന് നമ്മോട് പറയുന്നു, ജീവിത പങ്കാളിയെ നൽകുന്നത് ദൈവമാണ്. ഈ ഒരു വിശ്വാസവും ബോധ്യവും നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാൻ തയ്യാറാകണം. വിവാഹം എന്നത് ദൈവത്തിൻ്റെ ആശയമാണ്. ഞാൻ പറഞ്ഞു, ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയത് ഉടമ്പടി ബന്ധമാണ്. ഈ ഉടമ്പടി ബന്ധത്തിൻ്റെ ഒരു അന്തസത്തയാണ് വിവാഹ ജീവിതത്തിൽ നമ്മൾ കാണുക. ദൈവം എങ്ങനെയാണ് ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും തൻ്റെ മണവാട്ടിയായി സ്വീകരിച്ചത്? ഈ ഒരു അനുഭവമാണ് നമ്മുടെ കുടുംബജീവിതം വിജയിപ്പിക്കുവാൻ നമുക്ക് ആവശ്യമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആദ്യം നമ്മളെ വിവാഹം ചെയ്തു. ദൈവം ആദ്യം നമ്മളെ മണവാട്ടിയായി സ്വീകരിച്ചു. എന്നിട്ട് ദൈവം നമ്മോട് പറയുകയാണ്, മണവാളനായ ഞാൻ നിന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത്, ഈ സ്നേഹം നീ നിൻ്റെ ജീവിത പങ്കാളിയോട് പ്രകടിപ്പിക്കുക. ഹല്ലേലൂയ. എൻ്റെ മണവാളനായ ദൈവം എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത്, ഇതാണ് ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ടത്, ഭർത്താവ് ഭാര്യയോടും കാണിക്കേണ്ടത്. ഈശോ നിന്നെ സ്നേഹിച്ച ആ സ്നേഹം അതിൻ്റെ നിറവിലും പൂർണ്ണതയിലും, ഈശോ എന്ന മണവാളൻ നമ്മെ സ്നേഹിച്ച ഈ സ്നേഹം, അതാണ് കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് പ്രകടിപ്പിക്കുവാനുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹം നീ പ്രകടിപ്പിക്കുക. ഈശോ എങ്ങനെ നിന്നെ കരുതുന്നു, അതാണ് നീ ജീവിത പങ്കാളിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിലാണ് നമ്മുടെ കുടുംബജീവിതത്തെ ഉറപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹത്തിന് ഉള്ള ഒരു വലിയൊരു പ്രത്യേകത, അത് കാരണമില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ്. ഹല്ലേലൂയ.
നമ്മൾ കർത്താവിൻ്റെ കുരിശിന് താഴെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച്, നമുക്ക് വേണ്ടി രക്തം ചിന്തി, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത്, നമ്മളോട് ക്ഷമിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും തലയിൽ ഒരു ചോദ്യം ഉയരും. ദൈവമേ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഹല്ലേലൂയ. ഒരു സംശയവുമില്ല, കാരണമില്ലാതെയുള്ള ഒരു സ്നേഹമാണിത്. കാരണമില്ലാതെയുള്ള സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ ജോബിനെ പരീക്ഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ സാത്താൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു. അവൻ എങ്ങനെ നിന്നെ സ്നേഹിക്കാതിരിക്കും? കാരണം നീ വാരിക്കോരി അവന് അനുഗ്രഹം കൊടുത്തിരിക്കുകയല്ലേ, ധാരാളം സമ്പത്തും മക്കളും എല്ലാം നീ കൊടുത്തു. ആ സ്ഥിതിക്ക് ജോബ് എങ്ങനെ നിന്നെ സ്നേഹിക്കാതിരിക്കും? അതുകൊണ്ട് ജോബിനും നിന്നെ സ്നേഹിക്കാനുള്ള കാരണം നീ അവന് സമ്പത്തും എല്ലാം വാരിക്കോരി കൊടുത്തതുകൊണ്ടാണ്. ഇതാണ് സാത്താൻ ഉന്നയിച്ച ഒരു കാര്യം. ഇത് ഒരു നുണയാണ്. ഹല്ലേലൂയ. കാരണം ദൈവം മനുഷ്യൻ ആവശ്യപ്പെടുന്ന സ്നേഹം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ അത് കാരണമില്ലാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അതൊന്നുമല്ല ജോബ് എന്നെ സ്നേഹിക്കാൻ കാരണം. അപ്പം നീ പറഞ്ഞത് ഈ സമ്പത്ത് കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്? ശരി, നീ ജോബ് എന്നെ സ്നേഹിക്കാൻ വേണ്ടി എന്ത് കാരണമാണോ നീ കണ്ടെത്തിയിരിക്കുന്നത്, ആ കാരണം നീ ഒന്ന് എടുത്തു മാറ്റി നോക്കിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം സമ്പത്ത് എടുത്തു മാറ്റി. അപ്പം ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. മക്കളെ എടുത്തു മാറ്റി, ആരോഗ്യം എടുത്തു മാറ്റി. ഇനിയിപ്പോൾ എന്താ ഒരു കാരണവും സാത്താൻ പറയാനുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ ദൈവവും ജോബും തമ്മിലുള്ള ഈ ബന്ധത്തിൽ ദൈവം പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ഈ വലിയൊരു തത്വമുണ്ടല്ലോ, അത് നമ്മുടെ കുടുംബജീവിതത്തിലെ വളരെ ആഴമേറിയ ഒരു മേഖലയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ വിവാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നു, ഭർത്താവ് ഭാര്യയെ തിരഞ്ഞെടുക്കുന്നു, എന്ന് ആയിക്കൊള്ളട്ടെ, കുറേ കാരണങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് കാണും. ആരോഗ്യം, സൗന്ദര്യം, വിദ്യാഭ്യാസം, കുടുംബമഹിമ, അങ്ങനെ എത്രയോ കാരണങ്ങളിലാണ് ഈ ഒരു തിരഞ്ഞെടുപ്പും ഒക്കെ മനുഷ്യവ്യക്തികൾ നടത്തുക. എന്നാൽ കുടുംബജീവിതം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കാരണങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ പയ്യെ കുടുംബജീവിതത്തിൻ്റെ മുറ്റത്ത് നിന്ന് പടിയിറങ്ങുന്നതായി കാണാൻ കഴിയും. സൗന്ദര്യം മങ്ങുന്നു, ചിലപ്പോൾ ജോലികൾ നഷ്ടപ്പെടുന്നു, ആരോഗ്യം മാറുന്നു, ചിലപ്പോൾ വിചാരിച്ചതുപോലെയുള്ള സംസാര രീതിയിലൊക്കെ അപാകതകൾ സംഭവിക്കുന്നു. ഇങ്ങനെ ഏതെല്ലാം കാരണങ്ങളാണോ ഈ കുടുംബജീവിതത്തിൻ്റെ തൂണുകളായി നമ്മൾ, ബലമുള്ള തൂണുകളായി നമ്മൾ കണ്ടിരുന്നത്, അത് മുഴുവൻ ഓരോന്നോരോന്നായി ഇത് അപ്രത്യക്ഷമാകുമ്പോൾ യേശു എന്ന മണവാളൻ, മണവാട്ടിയായ നമ്മളെ സഹിച്ചത് കാൽവരി കുരിശിൻ്റെ ചവിട്ടി നിൽക്കുമ്പോൾ ഈ ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിച്ചത്, ഒരു കാരണവും തലയ്ക്കകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലയിലേക്ക് പൊങ്ങി വരുന്നില്ല. ഇതാ കാരണമില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിലേക്ക്, ഈ ഒരു സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതം ഒഴുകുകയാണ്. യേശു എന്ന മണവാളൻ നമ്മെ സ്നേഹിച്ചത് ഈ കാരണമില്ലാതെ സ്നേഹം കൊണ്ടാണെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെയും കുടുംബജീവിതത്തിൽ കാരണമില്ലാതെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ ഒരു ഒന്നേ ഉള്ളൂ, അവൾ ദൈവത്തിന് ദാനമാണ്, അവൻ ദൈവത്തിന് ദാനമാണ്. ഭാര്യ ഭർത്താവിനുള്ള ദൈവത്തിൻ്റെ സമ്മാനമാണ്, ഭർത്താവ് ദൈവത്തിനുള്ള, ഭർത്താവ് ഭാര്യയ്ക്കുള്ള സമ്മാനമാണ്. ഹല്ലേലൂയ. നിങ്ങൾ പരസ്പരം ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സഹോദരങ്ങളെയും, കുടുംബജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് സ്വന്തമാക്കുന്ന, നിയന്ത്രിക്കുന്ന പൊസഷൻ, അത് മുഴുവനും വർഷിപ്പിലൂടെ ദൈവത്തിന് മഹത്വം കൊടുത്ത്, ദൈവത്തിന് സ്തോത്രം കൊടുത്ത്, അൾത്താരിൽ ഓരോ വ്യക്തിബന്ധങ്ങളെയും സമർപ്പിച്ച്, ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് ദൈവാരാധന നടത്തി നമ്മൾ ഈ ബന്ധത്തെ അനുഗ്രഹീതമാക്കി മാറ്റുവാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ പൊസഷൻ എന്ന് പറഞ്ഞ സംഗതി കയറി വന്ന് അത് നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വികാരിച്ചൻ ഒരു കുടുംബത്തെ ഡിവൈനിലേക്ക് ധ്യാനിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഭാര്യയും ഭർത്താവും രണ്ട് പിള്ളേരും. അവരെ ഒരു മുറിയൊക്കെ എടുത്തു താമസമാക്കി. മൂത്ത മകൻ ഏതാണ്ട് 9-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ പഠിക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം ഈ മൂത്ത മകൻ എൻ്റെ അടുക്കൽ വന്നു. അവൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഏ, അവർ ശരിയായി അല്ലേ? ഞാൻ ചോദിച്ചു, ആര്? എൻ്റെ അപ്പനും അമ്മയും. വിചാരിച്ചിന് എടുത്തും കൊടുത്തു വിട്ടാണ് പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഇന്നലെയും മുറി കടന്ന് വഴക്കുണ്ടാക്കി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യം? എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൻ അമ്മയും സംശയമാണ്, ഇത്ര കാര്യമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, പ്രതിസരമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ വന്നിട്ട് എന്തുണ്ടായി? അത് ധ്യാനത്തിനിടയ്ക്ക് അമ്മച്ചി ആരാണ് നേരെ നോക്കി എന്നൊക്കെ പറഞ്ഞ് അപ്പൻ അവിടെ നിന്ന് ചീത്ത പറയുന്നു. പ്രതിസരമാണ്. അല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണ്. അപ്പം നീ അവർ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക, നീ എന്നത് കയറി ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മൾ ധ്യാനത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നീ ധ്യാനം കഴിയുമ്പോൾ നീ ഇടപെട്ടാൽ മതി, അതിനിടയ്ക്ക് ഒരു വഴക്കുണ്ടാക്കുക എന്തോരം ചെയ്യട്ടെ. പക്ഷേ ഒരു കാര്യം, ധ്യാനം കഴിയുമ്പോൾ നീ മാതാപിതാക്കന്മാരും ഒത്ത് എൻ്റെ അടുക്കൽ ഒന്ന് വരണം. ശരി എന്ന് പറഞ്ഞു പോയി. ധ്യാനമെല്ലാം കഴിഞ്ഞപ്പോൾ അവർ ഭാര്യയും ഭർത്താവും രണ്ട് പിള്ളേരും കൂടി എൻ്റെ മുറിയിൽ വന്നു. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ കുടുംബനാഥനോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് ബാക്കിയുള്ളവരെ പുറത്താക്കി. പ്രിയസലോൺ. എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു. ഞാൻ ചോദിച്ചു, ഈ ധ്യാനത്തോടുകൂടി മനസ്സിന് നല്ല സമാധാനമൊക്കെ ആയോ? നല്ല സമാധാനമായി. വലിയ ഒരു നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഭാര്യ സംശയമൊക്കെ പോയോ എന്ന് ചോദിച്ചു. പ്രിയസലോൺ. അപ്പോൾ പുള്ളി പറഞ്ഞത് പോയച്ചാന്ന് പറഞ്ഞു. എനിക്കാകെപ്പാടെ അത്ഭുതമായി. കാരണം ഞാൻ ഒട്ടേറെ സംശയരോഗികളെ കണ്ടിട്ടുണ്ട്, അത് ഇന്നുവരെ പോയിട്ടില്ല. പ്രീസലോൺ. അലേലിയാം. പക്ഷെ ഇത് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പലരും ട്രീറ്റ്മെൻറ്റുമൊക്കെ നടത്തുന്നവരാണ്, എന്നിട്ടും പോകാത്തതാണ്. അലേലിയാം. അപ്പോൾ എനിക്ക് ഒരു ഇതെങ്ങനെ പോയി കിട്ടിയെന്നറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എങ്ങനെ ഉണ്ടായതാണ്, ഇതെങ്ങനെ പോയി, രണ്ടും അറിയണമല്ലോ. ഹരേലിയ. പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ ഭാര്യയും ഞാനും ഒരു ഇടവക്കാരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രേമിച്ച് കെട്ടിയതൊന്നുമല്ല. പക്ഷേ അവൾ വളരെ മിടുക്കിയും സുന്ദരിയുമൊക്കെയാണ്. പക്ഷേ ഈ കല്യാണക്കാരും വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ വിവാഹിതരായി. ഞാൻ സത്യം പറഞ്ഞാൽ അവളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരാളാണ്. എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് അവളെ. അത്രമാത്രം എനിക്ക് അവളെക്കുറിച്ച് അപ്രീസിയേഷനും എല്ലാം ഉണ്ട്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അവളോട് വളരെയധികം കരുണയും കൺസേണും കാണിക്കാറുണ്ട്. അതുകൊണ്ട് അവളുടെ ഓരോ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഇടപെടും. ഞാനിങ്ങനെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ഞാനിങ്ങനെ അവളെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാനിങ്ങനെ ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവൾക്കിത് വലിയൊരു ശല്യമായി തീർന്നു. ഹലേലിയ. ഈ മനുഷ്യന് എന്താ പരിപാടി? ഏത് നേരവും ഇങ്ങനെ ഭയങ്കരമായൊരു പൊസഷൻ. കാരണം എല്ലാവർക്കും അത്, മനുഷ്യരെല്ലാവരും ഫ്രീ ആകാനല്ലേ ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെ പൊസഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ കുറേശ്ശെ കുറേശ്ശെ ഞാൻ അങ്ങോട്ട് പരിഗണന കാണിക്കുമ്പോൾ അവൾ ഇങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഹരേലിയാം, ഹരേലിയാം. അങ്ങനെ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഒന്നും കൂടെ ശക്തമായി. അപ്പോൾ വീണ്ടും അവൾ ഒന്നും കൂടെ ഇങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ കുറേ ദേഷ്യപ്പെടലൊക്കെ ആയി കഴിഞ്ഞപ്പം ഇയാൾക്ക് തോന്നി, എന്താ ഇവള് കുറച്ച് നാളായിട്ട് ഇപ്പോൾ എന്നോട് ആദ്യത്തെ പോലെ ഒരു അടുപ്പമില്ലായ്മ എന്താണ്? ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് എന്തോ എന്നോട് സ്നേഹക്കുറവുണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്താഗതി വന്നു കഴിഞ്ഞപ്പോൾ
എൻ്റെ മനസ്സിൽ പയ്യെ ഇവൾക്കിനി വല്ലവരോടോ വല്ല അടുപ്പമൊക്കെ തോന്നിക്കൊണ്ടോളാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചിന്തയിലേക്ക് വന്നു. അതിലിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ഡീറ്റെയിൽസും പയ്യെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവളെങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത്, ഇവളാരോടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്തൊക്കെ സംശയം ഉണ്ടാകാൻ തുടങ്ങി. ഹലേലിയാം ഹലേലിയാം. അത് അങ്ങോട്ട് വളരാൻ തുടങ്ങി. അത് വളർന്ന് വളർന്ന് എന്തിന് ഞങ്ങൾ തമ്മിൽ 24 മണിക്കൂർ വഴക്കുണ്ടാക്കുന്ന ആളുകളായിട്ട് മാറി. ഞാൻ ഈ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സംഗതി മനസ്സിലായി. ഞാൻ അവളെ അൽത്താരയിൽ വെച്ച് ഈശോയ്ക്ക് കൊടുത്തു. ഹലേലിയാം ഹലേലിയാം ഹലേലിയാം. ഇനി അങ്ങനെ അവളുടെ നിറയെ പുറകെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പ്രൊസസ് ചെയ്ത് എൻ്റെ നിയന്ത്രണത്തിൻ്റെ അകത്ത് കൈപ്പിടിക്കകത്താക്കുന്ന പരിപാടി ഞാൻ അൾത്താരയിൽ വെച്ച് അത് ഉപേക്ഷിച്ചു, ഈശോയെ ഏൽപ്പിച്ചു. പ്ലീസ് റോഡ്, അവളെ ഞാൻ ഫ്രീ ആക്കി. ഹലേലിയാം. അങ്ങനെ പുള്ളി ഒരു ഫ്രീഡത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. ഒന്ന് കൈയടിച്ച് പ്ലീസ് റോഡ്. ഹലേലിയാം. കാരണം വർഷിപ്പില്ലാത്ത ബന്ധങ്ങൾ എങ്ങനെ ബന്ധം അതെങ്ങനെ വളരും? പലപ്പോഴും നമ്മൾ അമേരിക്കയിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലായാലും കാണാൻ സാധിക്കും, രണ്ടുപേർ തമ്മിൽ പ്രേമിക്കുന്നു, 3-4 വർഷമോ 5 വർഷമൊക്കെ പ്രേമിച്ച് നടക്കുകയാണ്, അത് ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യും. 5 വർഷം കഴിയുമ്പോഴും ചിലർ കല്യാണം കഴിക്കും, കല്യാണം കഴിച്ച് 3 വർഷം കഴിയുമ്പോൾ ഡൈവോഴ്സായിപ്പോകും. ഇതെന്ത് സംഭവം? 5-6 വർഷം ഒരുമിച്ച് നടന്ന് ഇത്രയും പ്രേമിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം അറിഞ്ഞു, ഇനി അറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. അതുപോലെ അറിഞ്ഞ ശേഷം വളരെ ബോധപൂർവമായി വ്യക്തമായൊരു തീരുമാനത്തോടുകൂടി വിവാഹം കഴിച്ചിട്ട് പിന്നെ 4 വർഷം കഴിയുമ്പോൾ ഇതാ ഡൈവേഴ്സായി പോകുന്നു. ഇതെന്ത് സംഭവിക്കുന്നു? പ്രൈസറോൺ ആലേലിയ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊസഷൻ ബന്ധങ്ങളെ തകർക്കും. എത്രയോ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അത് തന്നെയാണ്, പൊസഷൻ ബന്ധങ്ങളെ തകർക്കും. പൊസഷൻ വർഷിപ്പായിട്ട് മാറണം, ദൈവത്തെ ആരാധിക്കണം. ഈ ബന്ധം ദൈവം നൽകിയതാണ്, ഈ ബന്ധത്തിന് നടുവിൽ ദൈവമുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തിന് ആരാധനയും സ്തുതിയും സ്തോത്രവും കൊടുക്കണം. ഇരുവരിലുള്ള നന്മകൾ മുഴുവനും ദൈവത്തിൻ്റെ വക്കിലേക്ക് ഉയർത്തി ഈ നന്മകളുടെ ഉറവിടമായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകണം. അല്ലെങ്കിൽ എങ്ങനെ ഈ ബന്ധം നിലനിൽക്കും? പ്രൈസ് റോൺ ഹലേലുയാം 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 ഹലേലുയാ. അത് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് റോൺ. സഹോദരങ്ങളെയും കുടുംബജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. പലപ്പോഴും ചിലർ വിചാരിക്കും, ഓ ഞങ്ങൾ കുറച്ച് നാളായി ഒരുമിച്ച് ജീവിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നാണ്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക, നമുക്കങ്ങനെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഭർത്താവിന് പൂർണ്ണമായിട്ട് ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഭാര്യയ്ക്ക് പൂർണ്ണമായിട്ട് ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ദൈവം അനുവദിക്കാതിരിക്കുന്നതിനെ കാരണമുണ്ട്. അങ്ങനെ എങ്ങാനും മനസ്സിലാക്കിയാൽ നീ അവൻ്റെ അടിമയായിത്തീരും, അല്ലെങ്കിൽ അവൾ നിൻ്റെ അടിമയായിത്തീരും. പ്രിയ ചിലവൺ. അതുകൊണ്ടാണ് ദൈവം മനസ്സിലാക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഹലേലിയാം ഹലേലിയാം ഹലേലിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവാത്മാവിലൂടെ ജീവിത പങ്കാളിയെ അറിയേണ്ടതെല്ലാം അറിയാൻ കഴിയും. ദൈവാത്മാവിലൂടെയാണ് നാം നമ്മുടെ ജീവിത പങ്കാളിയെ അറിയേണ്ടത്. ഹലേലിയാം ഹലേലിയാം. നമുക്കറിയാം, ജോസഫും മറിയവും അവർ വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം മറിയം ഗർഭിണിയായി. ജോസഫ് ഇതറിഞ്ഞു. ജോസഫിന് മറിയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ ബന്ധം ആടി ഒലഞ്ഞു. സത്യത്തിൽ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഇനി ജോസഫിനെ മറിയത്തിനടുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത വണ്ണം എത്രയോ വിദൂരങ്ങളിലേക്ക് ആ ബന്ധം അകന്നുപോയി കഴിഞ്ഞിരുന്നു. ഹലേലൂയ. അദ്ദേഹം അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. ഇനി ആർക്കും നേരെയാക്കാൻ പറ്റാത്ത വണ്ണം ആ ബന്ധം അകന്നുപോയി കഴിഞ്ഞു. പക്ഷേ പിന്നെ എങ്ങനെയാണ് ആ ബന്ധം ഇതാ മറ്റേത് ബന്ധത്തെക്കാൾ കൂടി ശക്തമായ വിധത്തിൽ തിരിച്ചു വന്നത്? അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്.
നമുക്ക് ജീവിത പങ്കാളിയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. എങ്ങനെ നീ നിൻ്റെ ജീവിത പങ്കാളിയുടെ ബലഹീനതകൾ ക്ഷമിക്കണം, എങ്ങനെ നീ നിൻ്റെ ജീവിത പങ്കാളിയുടെ കുറവുകളെ നീ മനസ്സിലാക്കണം, അവരെ എങ്ങനെ സഹിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ദൈവാത്മാവിലൂടെ ജീവിത പങ്കാളിയെ അറിയുക, ഇതാണ് തിരുക്കുടുംബത്തിൻ്റെ മുദ്രാവാക്യം. ഹല്ലേലൂയ. ഇതാണ് ഒരു ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയ ജോസഫിൻ്റെ മുദ്രാവാക്യം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ മറിയത്തെ അറിഞ്ഞു, മറിയത്തെ മനസ്സിലാക്കി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ടുള്ള വിധിക്കലും നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ടുള്ള കുറ്റം വിധികളും ഒക്കെ നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, കർത്താവിന് വിട്ടുകൊടുക്കുവാൻ, ദൈവത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ ജീവിത പങ്കാളി എന്ന് മനസ്സിലാക്കുവാൻ, അത് ബലിപീഠത്തിൽ വെച്ച ദിവസവും വീണ്ടും വീണ്ടും ബ്ലസ് ചെയ്ത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവം ജീവിത പങ്കാളിയെ ഈ ബലിപീഠത്തിൽ വെച്ച് ബ്ലസ് ചെയ്ത് ഇതാ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണുക. ഹല്ലേലൂയ. 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 പരസ്പരം മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാകണം. അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുക. ഡിവൈൻ ടി വി അനേകായിരങ്ങളെ നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പ്രേക്ഷകരുടെ ഇമെയിലിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും പ്രാർത്ഥനാ സഹായത്തിലൂടെയും സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കുക എന്ന ഏക ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അനേകം വ്യക്തികളുടെ സാമ്പത്തിക സഹായവും പ്രാർത്ഥനയുമാണ് ഡിവൈൻ ടി വിയെ നയിക്കുന്നത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ ഓരോ സഹായങ്ങൾക്കും തീർച്ചയായും ധാരാളം പ്രതിഫലം നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ ദൈവവേലയിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനകളും സാമ്പത്തിക സഹായങ്ങളും ഓൺലൈനിൽ കൂടിയോ അഥവാ ഈ വിലാസത്തിലോ അയയ്ക്കുക. www.dvnonline.org or to Divine Vision Network Inc. 1791 OG Skinner Drive, Suite D, West Point, Georgia 31833, USA.